നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ടെഹ്റാനിലെ ആണവോർജ എണ്ണ കേന്ദ്രങ്ങളിൽ ബോംബിടുമെന്ന ഇസ്രയേലിന്റെ ഭീഷണിക്ക് മറുപടിയെന്നോണമാകാം. കഴിഞ്ഞ ദിവസം ഇറാന്റെ ആദ്യ ആണവ പരീക്ഷണം എന്ന അനുമാനങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശക്തമായി ഉയർന്നിരുന്നു. എന്നാൽ ഇതിന് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ ടെഹ്റാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് മറുപടിയായി ഇസ്രയേൽ ഇറാനിയൻ ആണവ സൈറ്റുകൾ ആക്രമിക്കാൻ സാധ്യതയില്ല എന്ന് ജൂത രാജ്യത്ത് ഉടനീളം കഴിഞ്ഞ ആഴ്ച ആക്രമണത്തിന് തെല്ലവീവ് നൽകിയ മറുപടിയെക്കുറിച്ചുള്ള വർദ്ധിച്ചുവരുന്ന ആശങ്കകൾക്കിടയിൽ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. പകരം ഇസ്രായേൽ സൈനിക താവളങ്ങളിലോ ഇന്റലിജൻസ് അല്ലെങ്കിൽ നേതൃത്വ ലക്ഷ്യങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധ്യതയെന്നും പറയുന്നു. എന്നാൽ ഇറാൻ പ്രതികരിച്ചാൽ പിന്നീട് ആണവ പദ്ധതിയിലേക്ക് പോകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് ഇസ്രയേൽ പ്രതിജ്ഞയെടുത്തു കഴിഞ്ഞു. ഇസ്ലാമിക് റിപ്പബ്ലിക് യുദ്ധത്തെ ഭയപ്പെടുന്നില്ലെന്നും സയനിസ്റ്റ് ഭരണകൂടത്തിന്റെ ഏത് പുതിയ നടപടിക്കും ഉറച്ചതും ഉചിതവുമായ മറുപടി നൽകുമെന്നും ഇറാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ അബ്ബാസ് അരാഗ്ജി പറഞ്ഞു. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുല്ലാത്തിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് വിദേശകാര്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. കഴിഞ്ഞയാഴ്ച ഇറാൻ 200 മിസൈലുകൾ ഇസ്രയേലിന് നേരെ തൊടുത്തുവിട്ടതായി ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസേവി ഹലേവി പറഞ്ഞു. സെപ്റ്റംബർ 27 ഹിസ്ബുള നേതാവ് ഹസൻ നസറിലെ ഇസ്രയേൽ വധിച്ചതിനു പിന്നാലെ മിസൈൽ ആക്രമണത്തിൽ ഇറാൻ വലിയ തെറ്റ് ചെയ്തതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇസ്രയേലുമായി സംയുക്ത പ്രതികരണം ചർച്ച ചെയ്യുകയാണെന്ന് അമേരിക്ക പറഞ്ഞതിന് പിന്നാലെ ഇറാൻ ചീഫ് ഓഫ് സ്റ്റാഫ് മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ പ്രദേശം ആക്രമിക്കപ്പെട്ടാൽ ടെഹ്റാൻ ഇസ്രയേലി അടിസ്ഥാന സൗകര്യങ്ങളെ ആക്രമിക്കും. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്കിടയിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ അത്തരം ആക്രമണത്തെക്കുറിച്ച് ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പുതിയ ആക്രമണത്തിന് കാരണമാകുന്ന പ്രതികാര നടപടികൾ ഇസ്രയേൽ ഒഴിവാക്കണമെന്ന് US ആഗ്രഹിക്കുന്നുവെന്ന് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി. അതിനിടെ ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങി 1 പിന്നിടുന്ന വേളയിൽ അനുശോചനം അറിയിക്കാൻ വിളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് നന്ദി പറഞ്ഞ് ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോഗ് രംഗത്ത് വന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രയേൽ ഹമാസ് യുദ്ധം തുടങ്ങിയത്. യുദ്ധം തുടങ്ങിയ ശേഷം അമേരിക്കൻ ഭരണകൂടവും പ്രസിഡന്റ് ജോ ബൈഡന് നൽകുന്ന ശക്തമായ പിന്തുണയ്ക്കും അദ്ദേഹം എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ നന്ദി അറിയിച്ചു. യുദ്ധത്തിനിടെ തടവിലാക്കപ്പെട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും യുദ്ധത്തിലെ ഇരകൾക്കും ഒപ്പമാണ് തന്റെ പ്രാർത്ഥനകളെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ഹമാസിന്റെ പ്രവൃത്തികൾ ഇറാനും അവരുടെ സഖ്യകക്ഷികളും എത്ര വലിയ ഭീഷണിയായാണ് ഉയർത്തുന്നത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണെന്നും ബൈഡൻ ചൂണ്ടിക്കാട്ടി. ഇസ്രയേലിനോടും സയനിസത്തോടുമുള്ള തന്റെ സ്നേഹം യഥാർത്ഥവും അഗാധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബൈഡന്റെ ഈ വാക്കുകൾ ഇസ്രയേൽ ഒരിക്കലും മറക്കില്ലെന്ന് പ്രസിഡന്റ് ഇസാക് ഹെർസോഗ് പ്രതികരിച്ചു. സംഘർഷം വർദ്ധിച്ചു വരികയാണെന്നും ഇസ്രയേലിനെ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാനാകില്ലെന്നും തങ്ങൾക്ക് മേഖലയിലാകെ യുദ്ധം പടരണമെന്ന ഉദ്ദേശമില്ലെന്നും ലബനൻ സ്ഥാനപതി റാബി നർഷ് പറഞ്ഞു. ലബനനിൽ 4000 ഇന്ത്യക്കാരുണ്ടെന്നും അവരെല്ലാവരും സുരക്ഷിതരാണെന്നും ഇന്ത്യയിലെ ലബനൻ സ്ഥാനപതി വ്യക്തമാക്കി. എല്ലാ ഇരകളോടും അവരുടെ കുടുംബങ്ങളോടും ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഗാസയിൽ ബന്ദികളാക്കിയിരിക്കുന്ന എല്ലാവരെയും നിരൂപാധികം വിട്ടയക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 7 ഇസ്രയേൽ അതിർത്തി ഭേദിച്ച് ഹമാസ് 1200 പേരെ കൊന്നൊടുക്കിയത്. 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഇതിൽ 100 പേർ ഇപ്പോഴും അവരുടെ തടവിൽ കഴിയുകയാണ്. പിന്നാലെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിട്ടു. ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണങ്ങൾ. എന്നാൽ നിരവധി സാധാരണക്കാരും ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണത്തിന് ഇരയായവരിൽ ഏറെ. ഇത് കടുത്ത മനുഷ്യാവകാശ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഗാസ ആരോഗ്യ മന്ത്രാലയത്തിലെ കണക്കുകൾ പ്രകാരം 35,000 ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത്. യമനിലെ ഹൂതികൾ ഇസ്രയേലിലെയും ചെങ്കടലിലെ മറ്റു രാജ്യങ്ങളിൽ ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. വൻ ഭീഷണിയെന്ന് കാട്ടി ഇസ്രയേൽ ലബനനിലെ ഹിസ്ബുള്ളയെയും ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സംഘർഷം തുടരുന്നതിനിടെ വെടിനിർത്തലിന് എല്ലാ പ്രമുഖ രാജ്യങ്ങളും അഭ്യർത്ഥിച്ചും കഴിഞ്ഞു. ബന്ദികളെ മോചിപ്പിക്കണമെന്ന ആവശ്യം ഉയർത്തിയിട്ടുണ്ട്. മേഖലയിൽ സുസ്ഥിര സമാധാനം ഉറപ്പാക്കുന്ന തരത്തിൽ ഇരു രാജ്യങ്ങളും ഒരു പരിഹാരമാർഗം കണ്ടെത്തണമെന്നാണ് ലോകരാജ്യങ്ങളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.